എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ഇവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ January 22, 2024 പുതിയ കുറച്ച് അനൗൺസ്മെൻറ്റുകൾ വന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കുറേ അനൗൺസ്മെൻറ്റുകൾ കൊണ്ടുവരും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യാപ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള ന്യൂസ് കുറേ നാൾ കൊണ്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നു. പിന്നെ അത് മാത്രമല്ല, അതിനോട് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസുണ്ട്. നമുക്കറിയാം സ്പൗസ് നമ്മുടെ കൂടെ വരുമ്പോഴത്തേക്ക് സ്റ്റുഡൻറ്റ് കൂടെ സ്പൗസിന് വരാം. അപ്പോൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കും, അത് ഇനി മുതൽ കൊടുക്കുന്നില്ല. അപ്പം ഈ ഒരു അനൗൺസ്മെൻറ്റുകളൊക്കെ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ, നമ്മളിതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ സമയം കളയേണ്ട. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യാപ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ്. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഓരോ പ്രാവശ്യം കഴിയുന്നതോറും, അതായത് കഴിഞ്ഞ 2023 ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് കയറി വന്നു. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഹൗസിംഗ് ക്രൈസിസ് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിലുണ്ട്. പിന്നെ ഹെൽത്ത് സിസ്റ്റം ഭയങ്കരമായിട്ട് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രോപ്പർ ടൈമിൽ നമുക്ക് കെയർ കിട്ടാണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള ന്യൂസസൊക്കെ വന്നത്. പക്ഷേ ഇപ്പം അത് പ്രാബല്യത്തിൽ വന്നു. 360,000 സംതിങ് സ്റ്റുഡൻസിനാണ് ഇനിയും ഈ 2024 സ്റ്റഡി വിസ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2023 35% കുറവാണ്. പക്ഷേ ഈ ഒരു 360,000 എന്നുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം, PhD അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂട്ടാണ്ട് ബാക്കി നമ്മൾ നോർമലായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് അല്ലെങ്കിൽ PG ഡിപ്ലോമ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഉള്ളില്ല, അതിൻ്റെ കൂട്ടത്തിലാണ് ഈ 360,000 സംതിങ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് മൊത്തത്തിലുള്ള ഒരു സ്റ്റഡി വിസ ഇഷ്യൂ ചെയ്യുന്ന കാര്യം. അത്ര നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഓരോ പ്രൊവിൻസ് വേസ് അവർ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നു. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കോളേജസിന് 1000 സ്റ്റുഡൻസിനെ ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊവിൻസിലെ ഒരു കോളേജസിന്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ 1000 പകരം 2000, 3000, 5000 വരെ സ്റ്റുഡൻസിനെ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റഡി വിസ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുന്നു. കാരണം കോളേജസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കനേഡിയൻ സ്റ്റുഡൻസ് പേ ചെയ്യുന്നതിനേക്കാളും ത്രൈസ് അത്രത്തോളം എമൗണ്ട് നമ്മൾ പേ ചെയ്തിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. അപ്പം അതൊരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സായിട്ട് മാറുന്നു. പക്ഷേ അതുകൊണ്ടിട്ട് നമുക്കാണ് തന്നെ നഷ്ടം ഉണ്ടാകുന്നത്. കാരണം ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഹൗസസ് കിട്ടത്തില്ല അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല ജോബിൻ്റെ അവൈലബിലിറ്റി നല്ല രീതിയിൽ കുറയുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1000 ആൾക്കാർ താമസിക്കാനുള്ളതും അവർക്ക് ജോലി ചെയ്യാനുമുള്ള ഒരു ചുറ്റുപാടിൽ 5000 ആൾക്കാർ വന്നാലുള്ള അവസ്ഥ, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡൻസിന് 35% ഡിക്രീസ് സ്റ്റുഡൻസ് വിസ പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു നല്ല പ്ലാനാണ്. കാരണം ഇപ്പം നിലവിലുള്ള ഹൗസിംഗ് ക്രൈസിസും ഹെൽത്ത് പ്രോബ്ലംസും പിന്നെ ഈ ജോബിൻ്റെ ഇതൊക്കെ കുറച്ചും കൂടി കുറയും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രൈവറ്റ് കോളേജസിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് സ്റ്റേ ബാക്ക് അനുവദിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പോൾ ഏജൻസി ത്രൂ ഈ കാനഡയിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നല്ല കോളേജസ് നോക്കി ചൂസ് ചെയ്യുക. നിങ്ങൾ ഏജൻസി എടുത്ത് ചോദിക്കുക, DLA അംഗീകാരമൊക്കെ ഉള്ള കോളേജസ് ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന പ്രോഗ്രാംസ്, പിന്നെ ഇപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് വരുമ്പോഴത്തേനും ഓരോരോ പ്രോവിൻസിലേക്ക് ഇപ്പോൾ ഉണ്ടാരിയോലൊക്കെ ഒരുപാട് കോളേജസ് ഉള്ളത് സിറ്റി സൈഡ് ആകുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാരെ ചൂസ് ചെയ്യും അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ഒരു റെസ്ട്രിക്ഷൻസ് വരുമ്പോഴത്തേന് എല്ലാ പ്രൊവിൻസുകളിലും കുറച്ച് കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും, ഇത്ര സ്റ്റുഡൻസിനെ ആണ് അവിടത്തേക്ക് എടുക്കുക എന്നുള്ളത്. അപ്പം അത്രയും സ്റ്റുഡൻസിനെ മാത്രമേ അക്കോമഡേറ്റ് അവർ ചെയ്യുള്ളൂ. അതിനുശേഷം പിന്നെ നിങ്ങൾ അടുത്ത പ്രൊവിൻസ് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴത്തേനും നല്ല കോളേജ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക, DLA അംഗീകാരമൊക്കെ ഉള്ള കോളേജ് ചൂസ് ചെയ്യുക, നല്ല പ്രോഗ്രാംസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. നിങ്ങളിപ്പം ഏത് ഏജൻസിയാണോ നിങ്ങളുടെ ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ആ ഏജൻസിയായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തിട്ട് കോളേജസിന് അംഗീകാരം ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക സാധാ ഒരു കോളേജാണോ, സാധാ കോളേജ് മീൻസ് സാധാ വലിയ അംഗീകാരം ഒന്നുമില്ലാത്ത ഒരു ഉടായ്പ കോളേജാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അടുത്ത മൂന്നാമത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്. ഈ ക്യാപ്പ് എന്ന് പറഞ്ഞത് ഓഫ്കോഴ്സ് അത് നല്ല കാര്യമാണ്. ഇനി ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേന് കുറച്ച് ഈ 2 ഇയേഴ്സാണ് അവർ ക്യാപ്പ് പറഞ്ഞിട്ടുള്ളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി. അപ്പോൾ ഈ ഒരു 2 ഇയേഴ്സിനുള്ളിൽ അവർ അനലൈസ് ചെയ്യും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അതിനുശേഷം ചിലപ്പോൾ ഇൻക്രീസ്, ഇപ്പോൾ എത്ര ഡിക്രീ 35% ഓഫ് ഡിക്രീസ് ഉണ്ടായത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻ്റ് ഉണ്ടാക്കും ഈ സ്റ്റഡി വിസ ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ. ഇനി മൂന്നാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ
അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പം കല്യാണം കഴിച്ച ആളാണെങ്കിൽ ആ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. ഇപ്പം അതായത് വൈഫാണ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതെങ്കിൽ ഹസ്ബൻഡിന് വരാം, പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്കും വരാം. ഇപ്പം ഹസ്ബൻഡിനെ പഠിക്കാൻ വരുന്നെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് വൈഫിന് കിട്ടും. അപ്പം വൈഫിന് ഫുൾ ടൈമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാം എന്നുള്ള റൂൾ ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇത് ചൂസ് ചെയ്യുന്നത്. കാരണം ഈ അടുത്തിടയ്ക്ക് യു കെയിൽ അത് ഒഴിവാക്കി, അങ്ങനെയുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് സ്പൗസിന് കൊടുക്കുന്നു. അപ്പം നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫാമിലി ഒക്കെ ആകുമ്പോഴത്തേന് അങ്ങനെ സ്റ്റഡി വിസ എടുത്താൽ ഇവിടെ വന്നു കഴിഞ്ഞാലും സ്പൗസിനും കൂടി വരാമല്ലോ, കുട്ടികൾക്കും കൂടി വരാമല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഓൾമോസ്റ്റ് എല്ലാവരും കാനഡയിലേക്ക് സ്പൗസ് വിസ സ്റ്റഡി വിസ എടുത്തിട്ട് വേണ്ടിയിട്ട് വരുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പം ഹസ്ബൻഡും വൈഫും ഇപ്പം രണ്ട് പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റഡി വിസ, അതായത് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നാലാൾക്കാർ ഇവിടെ എൻട്രി ചെയ്യുക. അപ്പം ഒരാളുടെ കൂടെ നാലാൾക്കാർ വരുമ്പോഴത്തേന് അവർക്ക് ഇതൊക്കെയാ അക്കോമഡേഷൻസ് വേണം. ഇപ്പം സ്പൗസൊക്കെ വരുമ്പോഴത്തേന് ജോബ് വേണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഇനി മുതൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി പ്രോഗ്രാമിനുള്ളവർക്ക് മാത്രം സ്പൗസ് വിസ ഇഷ്യൂ ചെയ്തിട്ട് ബാക്കി കോളേജസ് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ കോഴ്സസ് അല്ലെങ്കിൽ സാധാ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് സ്പൗസ് വിസ കൊടുക്കുന്നില്ല എന്ന് ഉള്ള ഒരു, അതിനിപ്പോൾ സെപ്റ്റംബർ മുതലാണ് വരുന്നത്, 2024 മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റും കൂടി വന്നു. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ആൾക്കാർ കാനഡ ചൂസ് ചെയ്യുന്നത് നല്ലവണ്ണം കുറയും. കാരണം നിങ്ങൾ നിലച്ചേക്കും, ഇപ്പം നമ്മൾ 300,000 രൂപ മുടക്കിയിട്ട് ആ സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് നമ്മൾ വരുമ്പോഴത്തേന് കൂടെ ഒരാളും കൂടി നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് വരാം എന്നുള്ളൊരു കൺസേണിലാണ് നമ്മൾ എല്ലാവരും ആ ഒരു സ്റ്റഡി വിസ എടുക്കുന്നത്. അല്ലാണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റഡി വിസ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് എന്തായാലും ഇവിടെ വരുന്ന എല്ലാവരും ഒരു 95% ആൾക്കാരും ഒരിക്കലും ഇവിടുത്തെ ഡിഗ്രി നോക്കിയിട്ട് വരുന്ന ആൾക്കാരല്ല. ഫാമിലിയായിട്ട് എങ്ങനെയെങ്കിലും ഇത് ചിലപ്പോൾ PR നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സക്സസ് ആവാത്തത് കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും സ്റ്റഡി വിസ ത്രൂ നമുക്കിവിടെ എൻട്രി ആയിട്ട് ഫാമിലിയും കൂടി വരുമല്ലോ, അതിനുശേഷം ഇവിടെ സെറ്റിലാകാം എന്നുള്ളൊരു തോട്ടിലായിരിക്കും നിങ്ങൾ എന്തായാലും വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസാണ് ഇനി വരുന്നത്, സ്പൗസ് വിസ കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം മാസ്റ്റർ പ്രോഗ്രാം അല്ലെങ്കിൽ PhD ഒക്കെ വരുമ്പോഴത്തേന് അവർക്ക് സ്പൗസിനെ കൊണ്ടുവരാം, ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ട്, ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാന്നുള്ളൊരു കൺസേണും, ബാക്കിയുള്ളവർക്ക് ഈ PG ഡിപ്ലോമ കോഴ്സസ് കോളേജ് യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്ന ആൾക്കാർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ കാനഡ എന്നുള്ള ഒരു കാനഡ രാജ്യം നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് അവിടെ ഉപേക്ഷിക്കും, വേറെ രാജ്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 1-2 വർഷം നല്ല റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ഇവിടെ. ഈ ഒരു റെസ്ട്രിക്ഷൻസ് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പൈസയൊക്കെ സെറ്റാക്കിയിട്ട് ഇവിടത്തേക്ക് വരണം എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു റെസ്ട്രിക്ഷൻസ് കുറച്ച് നെഗറ്റീവായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഇപ്പം നിങ്ങൾ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്താലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിയില്ല അങ്ങനെയുള്ള കാര്യത്തിൽ വന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. അതായത് നിങ്ങൾ ഇത്രയും പൈസ മുടക്കി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വീട് കിട്ടില്ല, പ്രോപ്പറായിട്ട് നല്ല ജോലി കിട്ടുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായില്ല എങ്കിൽ നമ്മൾ ഭയങ്കര ഒരു മെൻറ്റൽ പ്രഷറിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു 2 ഇയേഴ്സിൽ ഇവർ ഈ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് അനലൈസ് ചെയ്യും. അതായത് ഹൗസിംഗ് ക്രൈസിസ് എന്നായി കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ഇൻക്രീസ് ആയിട്ടുണ്ടോ, ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട്, ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്, കഴിഞ്ഞ ഇന്ത്യക്കിലും അതിന് മുമ്പത്തെ ഇന്ത്യക്കിലൊക്കെ വന്നിട്ട് പ്രോപ്പറായിട്ട് അവേഴ്സ് കിട്ടാത്ത ആൾക്കാരുണ്ട്, പ്രോപ്പറായിട്ട് നല്ല ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ചുറ്റുപാടുള്ള ആൾക്കാർ മാത്രമല്ല പുറത്തുള്ള ആൾക്കാരെയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അറിയുന്നുണ്ട്. അപ്പം ജോലി കിട്ടാത്ത പല ആൾക്കാരും ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ട് ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ ഈ 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പോൾ 35% ഡിക്രീസ് ഉണ്ടാക്കിയല്ലോ, ചിലപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് ഇൻക്രിമെൻറ്റ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ക്രൈസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റീസാണ് ജോബ്. ഇപ്പം നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് മാത്രമല്ല കൺസ്ട്രക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഫീൽഡാണെങ്കിലും ട്രേഡ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ആ PR പ്രോസസ്സ് ഒക്കെ വെക്കുമ്പോഴത്തേന് അങ്ങനെയുള്ള ആൾക്കാരെ കുറേ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അത് മാത്രമല്ല ഹെൽത്ത് ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ഹെൽത്ത് ഇപ്പം പ്രോപ്പർ ടൈമിൽ ആൾക്കാർക്ക് കിട്ടുന്നില്ല, ഹെൽത്ത് കെയർ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഈ ഹെൽത്ത് ഫീൽഡിലുള്ള ആൾക്കാർ ഇൻക്രീസ് നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ഡോക്ടേഴ്സ് നേഴ്സസ് പിന്നെ ബാക്കി ലബോറട്ടറീസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഹെൽത്ത് ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ട് ഇനി വരുന്ന ഫ്യൂച്ചറിൽ PR പ്രോസസ്സ്, PNB പ്രോസസ്സ്, ഈ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്കീമുകൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. കാരണം എന്തിനാണ് ഇപ്പം
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ടത്തെ കാനഡ അല്ല ഇപ്പോഴത്തെ കാനഡ. അതിപ്പം ജോലിയുടെ കാര്യത്തിലാണെങ്കിലും കൾച്ചറിൻ്റെ കാര്യത്തിൽ, കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ജോലിയുടെ കാര്യം, കൾച്ചറിൻ്റെ കാര്യം, ഇപ്പോൾ വീടിൻ്റെ കാര്യം, ഭയങ്കര ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഇങ്ങനെ ടാക്സ് എന്നൊക്കെ പണ്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സിൻ്റെ മുൻതൂക്കമായിട്ടാണ് ഇപ്പോൾ ഈ ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ക്യാപ്പ് ഇടുമ്പോൾ തന്നെ കുറച്ച് ഫ്ലോ കുറയും. ഫ്ലോ കുറയുമ്പോൾ തന്നെ അവർക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുക. ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇൻക്രീസ് കൂട്ടുക, പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരെ ഇൻക്രീസ് കൂട്ടുക, അവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ടുള്ള പാത്വേസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലെ വന്നിട്ടുള്ള അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.